ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വാൻസ്ട്രോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. വാനില സ്പോഞ്ച് കേക്കും സ്ട്രോബെറി കേക്കും കൂടെ ലെയറായിട്ടാണ് ഈ വാൻസ്ട്രോ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വാനില സ്പോഞ്ച് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ, ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. അത് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് മതിയാവും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ കുറച്ചായിട്ട് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വിനീഗറും അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 11 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തത്. അത് നന്നായിട്ട് ബട്ടർ പേപ്പറിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഈ കേക്കിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ടേപ്പ് ചെയ്തെടുത്തിട്ട് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അലൂമിനിയം പാത്രത്തിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 40 to 45 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇനി അടുത്തത് സ്ട്രോബെറി കേക്ക് റെഡിയാക്കിയെടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ച് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് വാനില എസൻസും ഉപ്പും ചേർത്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അല്പാൽപമായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ കെട്ടിട്ട് ഒന്ന് ഒരു സ്പാച്ചിലിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3-4 ഡ്രോപ്പ് വിനീഗറിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇത് സ്ട്രോബെറി കേക്കാത്തതുകൊണ്ട് ഒരു 3-4 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് വീഡിയോ സ്പീഡ് ചെയ്തത് കൊണ്ടാണ്, ഇത് സ്ലോലി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തതിൽ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. ഈ സമയത്ത് നമുക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പെർഫെക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണേൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോരോ കേക്കും 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നത് കൊണ്ട് കട്ട് ചെയ്യുന്നൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ സൈൻ്റെ മുകളിലൊന്ന് വിതറിട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ജെറി കട്ട് ചെയ്ത് വെച്ചെടുക്കുക. ഇങ്ങനെ 3-ാമത്തെ ലെയറും വെച്ച് ഈ ക്രീം കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക.
ആദ്യം ചെയ്തതുപോലെ തന്നെ അങ്ങനെ നാല് ലെയറും വെച്ചിട്ട് ക്രീം നന്നായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് 2 ഡ്രോപ്പ് ഈ സ്ട്രോബെറിൻ്റെ എസൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് സമയം, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ഇനി അടുത്ത ഈ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂൺ ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് സ്ട്രോബെറിൻ്റെ ഈ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റെഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡിസൈൻ, വളരെ സിമ്പിളാണ്. ഈ കേക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് കുറച്ച് സ്പേസ് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അത് ഹാപ്പി ബർത്ത്ഡേ നെയിമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ വാൻസ്ട്രോ കേക്ക് തയ്യാറാക്കാൻ, സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സൂപ്പർ, കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫിനുമോളുടെയും പൊന്നുണ്ടെയും രണ്ടാളുടെയും ബർത്ത്ഡേ ഒരു ദിവസമായതുകൊണ്ട് രണ്ടാക്കോട് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി എത്തുന്നവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.